ഈ കഥ കേൾക്കുന്ന നമ്മുടെ യുവാക്കന്മാരും ഈ 21-ാം നൂറ്റാണ്ടിലെ ആളുകളും ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. ഇത് വെറും ഒരു സ്റ്റോറിയല്ല, ഹിസ്റ്റോറിക്കൽ ട്രൂത്തായ ഒരു സംഭവമാണ്. നഹൂഷൻ്റെ മകനാണ് യായാദി. ആ നഹൂഷൻ ഭീമസേനൻ അഹങ്കാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി പെരുമ്പാമ്പായിട്ട് വന്ന് ഭീമസേനനെ പിടിച്ചു നിർത്തി അഹങ്കാരം ശമിപ്പിച്ചിട്ടാണ് ഭീമസേനൻ നാം കാണുന്ന രീതിയിലായത്. തൻ്റെ സന്ധി പരമ്പരപ്പെട്ട ഒരാൾ അങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഈ നഹൂഷന് യയാതി ജനിച്ചപ്പം ഇവിടെ ഇപ്പോൾ ശർമ്മിഷ്ഠ തോഴിയാണ്, തോഴിയിൽ മക്കളുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇത് വെറും തോഴിയാണെന്ന് മനസ്സിലാക്കി കളയരുത്. ഈ ശർമ്മിഷ്ഠ യയാദിയുടെ രണ്ട് ഭാര്യമാർ, ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനിയും വിശ്വകർമാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും, ശർമ്മിഷ്ഠ രാജകുമാരിയാണ്, വെറും തോഴിയല്ല. ആ ശർമ്മിഷ്ഠ ദേവയാനിയെ പിടിച്ച് പൊട്ടക്കണ്ടിലിട്ടു. പൊട്ടക്കണ്ടിലിട്ടപ്പോൾ അവിടുന്ന് ഈ യയാദി ഒന്ന് വലിച്ചു കയറ്റിയിട്ടാണ് ദേവയാനി പറയും, ആ സൗന്ദര്യം കണ്ട് ദേവയാനി പ്രേമിച്ച് കല്യാണം കഴിച്ചത്. ശർമ്മിഷ്ഠ ഈ അഹങ്കാരം കാണിച്ച് ഗുരുവിൻ്റെ മോളെ പിടിച്ച് കണ്ടിലിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദേവയാനി ഭാര്യയാവില്ല, ശർമ്മിഷ്ഠ മാത്രമേ ഭാര്യയാവത്തുള്ളായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ ചെറു ജീവിതകാലത്ത് ക്ഷിപ്രകോപം കൊണ്ടൊന്നും പ്രവർത്തിച്ച കളയായിരുന്നു. കോളേജ് കുമാരിമാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് ഈ ശർമ്മിഷ്ഠയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം. ഇനി ആ ദേവയാനി ഭാര്യയായി മാറുന്നു. ഇനി ശർമ്മിഷ്ഠയുടെ അച്ഛൻ വൃഷഭർമാവ് രാജകുമാരിയാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു സ്വാലൻ. അതായത് അംബ അംബിക അംബാലികയിലെ അംബയുടെ കാമ്പുകനായി ശിശുപാലവധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ കൊല്ലുന്ന സ്വാലൻ ഈ വൃഷഭർമാവിൻ്റെ അനുജനാണ്. ഈ സ്വാലൻ്റെ കൂട്ടുകാരുടെ പേര് പറയുന്ന കൂട്ടത്തിലാണ് ആദ്യമായി കേരളം എന്ന ശബ്ദം ഉണ്ടാകുന്നത്. സ്വാലൻ്റെ കൂട്ടുകാരുടെ 9 പേരുടെ പേരിൽ ചോള പാണ്ഡ്യഞ്ച കേരളാൻ എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പം കേരളദേശത്തെയും പാണ്ഡ്യരേയത്തെയും ചോളരേയത്തെയും രാജാക്കന്മാർ സ്വാലൻ്റെ കൂട്ടുകാരാണെന്നാണ് പറയുന്നത്. കേരള ശബ്ദം ആദ്യം ലേറ്റർ ഇൻ്റർപ്ലേഷൻ ആയിരിക്കാം, പക്ഷേ ആദ്യം മഹാഭാരത്തിൽ വരുന്ന അവിടെയാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ ക്ഷിപ്രകോപത്തൊന്നും ചേരുമെന്നുള്ള പാഠം അങ്ങ് പഠിപ്പിക്കുകയാണ്. ഈ ശർമ്മിഷ്ഠയിൽ 2-3 കുട്ടികളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഇവൾ ഓടിച്ചെന്ന് അപ്പനോട് പറയുമ്പം ശുക്രാചാര്യൻ ഒരൊറ്റ ശാപമാണ്, ജരയും നരയും ബാധിച്ച് പൊക്കോട്ടെ എന്നാണ്. ചേട്ടാ, സ്വന്തം മോളുടെ ഭർത്താവ് കിളവനായ ഭാര്യ സ്വന്തം മോക്കല്ലേ പോകുന്നത്, സ്വന്തം മോക്ക് സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കാനുള്ള ചാൻസ് അല്ലേ അപ്പം കളയുന്നത്. അമ്മായിപ്പൻ മരുമോനെ ശപിക്കുമ്പോൾ ഒരു ലിമിറ്റ് വേണം, ഈ തന്ത ശപിച്ച പോലെ ശപിച്ച് കളയരുത്. മോടെ ഭർത്താവ് കിളവനായപ്പോൾ ഇവക്കല്ലേ ദാമ്പത്യ സുഖം നഷ്ടപ്പെടുന്നത് മോക്ക്. അപ്പോൾ ശപിക്കുമ്പോൾ അമ്മായിപ്പൻ സൂക്ഷിക്കണ്ടേ? അമ്മായിമാരും മരുമക്കളും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ചെയ്യാവുന്ന കാര്യമുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന സംഭവം. വാർദ്ധക്യം കിട്ടിക്കഴിഞ്ഞപ്പം ഇങ്ങനെ മക്കളോട് എല്ലാം ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അപ്പോൾ യദുവിനോട് ചോദിച്ചു ആദ്യം, ദേവയാനയുടെ അപ്പനാണല്ലോ ശപിച്ചത്, യദു കൊടുത്തില്ല. സംഭവം എന്തുണ്ടായി? യദുവിന് രാജ്യഭാരം കിട്ടിയില്ല. യദു അവിടുന്ന് അലഞ്ഞ് തിരിഞ്ഞ് വെസ്റ്റേൺ യു പിയിലേക്ക് വരേണ്ടി വന്നു. ഈ സംഭവം നടക്കുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്, അതായത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് ഈ സംഭവം. അപ്പോൾ രാജ്യഭരണം കിട്ടാത്തതുകൊണ്ട് യദു അവിടുന്ന് അലഞ്ഞിരിഞ്ഞ് വന്നിട്ട് ഹി റീച്ച്ഡ് വെസ്റ്റ് നമ്മുടെ വെസ്റ്റേൺ ഉത്തർപ്രദേശ്. അവിടെ വന്നപ്പോഴാണ് ലോണാസുരനെ വധിച്ച ശേഷം ശ്രീരാമൻ്റെ മക്കൾ ആ രാജ്യം പിടിച്ചെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഭരണത്തിൽ വന്ന യദു, ആ വംശപരമ്പരയിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നത്. ബട്ട് ഫോർ ദീസ് കേഴ്സ് യദു അച്ഛനങ്ങ് യൗവനം കൊടുത്തെന്ന് വിചാരിച്ചോ, ഒരിക്കലും യദുകുലം വെസ്റ്റേൺ യു പിയിൽ വരികയോ ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ ജനിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇനി തുറോശ്വർ എന്ന് പറയുന്ന അടുത്ത മോനോട് ചോദിച്ചു, അവൻ സംഭവിച്ചില്ല. ആ തുറോശ്വരൻ എന്ത് ചെയ്തു? അന്യം നിന്ന് പോയി. പക്ഷേ തുറോശ്വർ നാമമാണ് ഇന്ത്യയെപ്പറ്റി ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ റെഫറൻസ്. കുവൈറ്റ് കേന്ദ്രമായ ദിൽമൂൺ സംസ്കാരത്തിൻ്റെ ഒരു രേഖക്കകത്ത് പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വന്ന തുറോശ്വർ കപ്പലിൽ വന്ന രാജാവും ഞാനുമായി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുന്നു. ക്ലേ ട്രാവലേഴ്സ് 25 കൊല്ലത്തിന് കിട്ടിയതാണ്. ഈ തുറോശ്വർ നശിച്ചു പോയെങ്കിലും തുറോശ്വർ എന്നുള്ള പേരാണ് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ പറ്റിയുള്ള ആദ്യത്തെ റെക്കാർഡ് ഈ മകൻ്റെ പേരിലാണ്. അപ്പോൾ യദുവും തുറോശ്വരും. രണ്ടാമത്തെ ശർമ്മിഷ്ഠരുടെ മക്കളോട് ചോദിക്കുന്നു, ധ്രുഹുവിനോട് ചോദിച്ചു, ധ്രുഹുവൻ തരത്തില്ല എന്ന് പറഞ്ഞു. ധ്രുഹുവാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ദാസരാജ യുദ്ധത്തിന് സമയത്ത് സുദാസിനെതിരെ യുദ്ധത്തിന് പോയി വെള്ളത്തിൽ മുങ്ങി മരിച്ചു ധ്രുഹു, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ അച്ഛന് യൗവനം കൊടുത്ത അച്ഛൻ മകൻ പൂരു, പൂരു എന്ത് ചെയ്തു? ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥനായി മാറി, അധിപനായി മാറി. ആ പൂരുവിൻ്റെ വംശപരമ്പര 2000 കൊല്ലം നിലനിന്നിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഹൈദസ് പ്രസിദ്ധത്തിൽ തോൽപ്പിക്കുന്ന പോറസ് എന്ന് പറഞ്ഞാൽ പൂരുരവസ് എന്നുള്ള പേരാണ് ഈ ഗ്രീക്കുകാർ പോറസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പൂരുവിൻ്റെ വംശപരമ്പര അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും വളരെ കഷ്ടപ്പെട്ടാണ് അയാളെ പരാജയപ്പെടുത്താൻ പറ്റിയത്. ബട്ട് ഈ കണ്ടിന്യൂഡ് ആസ് റൂൾ, അലക്സാണ്ടർ ചക്രവർത്തി ഭരണം തിരിച്ചേൽപ്പിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിൽ 2500 കൊല്ലം നിലനിന്ന ഒരു രാജവംശമായി പൂരുവിൻ്റെ വംശം മാറുകയും ചെയ്തു. അപ്പനെയും അമ്മയും വയസ്സുകാലത്ത് ശുശ്രൂഷിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ഈ പൂരുവിൻ്റെ കൂട്ടുണ്ടാവും. അല്ലാതെ അപ്പനെയും അമ്മയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇട്ടിട്ട് മിടുക്കനായിട്ട് നടന്നാൽ അവൻ്റെയൊക്കെ അന്ത്യമാണ് ഈ ധ്രുഹുവിനും ദുർവശർക്കും ഉണ്ടാവുന്ന ഗതികളുണ്ടാവും. അപ്പം അച്ഛനും അമ്മയും വയസ്സുകാലത്ത് അന്വേഷിച്ച് അവരുടെ അനുഗ്രഹം ലാസ്റ്റിൽ വാങ്ങിച്ചാൽ ഈ പൂരുവിൻ്റെ കൂട്ട്
നൂറ്റാണ്ടുകൾ കഴിഞ്ഞ വലിയ സംസ്കാരത്തിൻ്റെ ഉടമസ്ഥരായിത്തീരും, വലിയ സന്തതി പരമ്പരയുടെ ഉടമസ്ഥരായിത്തീരും. ഈ വാർദ്ധക്യം അല്ലെങ്കിൽ ജരയും നരയും ഒരു ശാപമാണെന്നാണ് ഭാരത സങ്കല്പം. പക്ഷേ വേദപുസ്തകത്തിൽ നേരെ തിരിച്ചാണ്. വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്, ദീർഘായുഷ്മാനാകാൻ വേണ്ടി അച്ഛനെ അമ്മയും ബഹുമാനിക്കുക. വേദപുസ്തകത്തിൽ പറയുന്നതാണ്, അച്ഛനെ ബഹുമാനിച്ച, അച്ഛനെ സഹായം ചെയ്ത, യജാതിയെ സഹായിച്ച പൂരു അദ്ദേഹം ലോകം ചരിത്രം അറിഞ്ഞ ഒരു രാജവംശത്തിൻ്റെ ഉടമസ്ഥനായി. ഇനി വാർദ്ധക്യത്തിലായി കഴിയുമ്പോൾ അവർക്കൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. നീതിമാനെ ഞാൻ മക്കളുടെ മക്കളെ കാണിക്കും. വേദോസം പറയുകയാണ്, മക്കളുടെ മക്കളെ ഒരാൾ കണ്ടാൽ നീതിമാനാണെന്നുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇവിടെ ജയാതി കിട്ടിയ ശാപമാണെന്ന് പറയുന്നുവെങ്കിലും മറ്റു മതങ്ങളുടെ കണക്കിൽ ഈ വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്. അപ്പോൾ വാർദ്ധക്യത്തിലുള്ള അപ്പനെ അമ്മയെ മക്കളെങ്ങനെ സംരക്ഷിക്കണം, ഈ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. യയാതിയെപ്പറ്റി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക്കൽ തിയറി അനുസരിച്ച് വിശകലനം ചെയ്തുകൊണ്ട് മറാത്തി ഭാഷയിൽ വലിയൊരു നോവൽ ഇറങ്ങി. അതാണ് കണ്ടേക്കറുടെ യയാതി എന്ന നോവൽ. ആ നോവല് അതിഗംഭീരമായി യയാതിയുടെ ഈ ശാപവും അതിൻ്റെ പരിണിത ഫലവും സുന്ദരമായി വിവരിക്കുന്നു. അതിൻ്റെ ആ ഗംഭീരത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജ്ഞാനപീഠം അവാർഡ് കണ്ടേക്കർ കൊടുത്തു. കണ്ടേക്കർക്ക് ഈ യയാതിയുടെ വിശകലനത്തിലാണ് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. ഈ യയാതിയുടെ ശാപവും അതിൻ്റെ ചരിത്രവും ശരിക്കും പഠിക്കേണ്ട ആളുകൾ, സുന്ദരമായ യയാതിയുടെ നോവൽ മലയാള ഭാഷയിൽ തർജ്ജം ചെയ്തിട്ടുണ്ട്. ആ മലയാള ഭാഷയിൽ തർജ്ജം ചെയ്യപ്പെട്ട കണ്ടേക്കറുടെ യയാതി വായിക്കുക. ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിക്കാനായിട്ട് ആ നോവൽ സഹായിക്കും.